ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലെ അൽ മഹത്ത മ്യൂസിയം കാണാൻ. സംഭവം നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു, അറിയില്ലായിരുന്നു. ഒരു 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നടന്നു പോകാം, നടന്നു പോകാനുള്ള വഴിയുള്ളൂ. പോയി എങ്ങനെയാണ് മ്യൂസിയം കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ നടന്ന് 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 മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തൊട്ടടുത്താണ്, അറിയില്ലായിരുന്നു. ആണോ ആക്ച്വലി കാണുന്ന ഇതാണ്, അതെങ്ങ് മറിച്ച് അൽ മഹത്ത മ്യൂസിയം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു അടിപൊളി ഫ്ലൈറ്റ് ഇങ്ങനെ വെച്ചേക്കാണ്, നമ്മുടെ ശരിക്കും മുന്നിലേക്ക് വെച്ചേക്കാണ്. ഈ ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് 1937 ബിൽട്ട് ചെയ്തതാണ്. ഒരു സംഭവം സൂപ്പറായി. പിന്നെ അൽമഹത്ത് മ്യൂസിയം ഒരു പ്രത്യേകതയുണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സെലിബ്രേറ്റ് സിവിൽ ഏവിയേഷൻ ഡേ ഓൺ 5th October ഓഫ് എവരി ഇയർ ടു മാർക്ക് ദ ഫസ്റ്റ് എയർക്രാഫ്റ്റ് എവർ ലാൻഡഡ് ഇൻ UAE ഇൻ അൽമഹത്ത എയർപോർട്ട് ഷാർജ ഇൻ 1932. അതായത് അൽമഹത്ത എയർപോർട്ടിലാണ് 1932 ആദ്യമായിട്ട് ഒരു വിമാനം UAE ഇറങ്ങുന്നത്. ഇപ്പോൾ എന്തോ വിമാനം ഇറങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയത് ഷാർജ അൽമഹത്ത എയർപോർട്ടിലാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അൽമഹത്ത മ്യൂസിയം സെറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമ്മുടെ വിമാനത്തിൻ്റെ പങ്ക മരം കൊണ്ടാണ് തോന്നുന്നത് ചെയ്തേക്കുന്നത്, മരത്തിൻ്റെ പങ്കയാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ GCC 1936 നോക്കുകയാണെങ്കിൽ കുവൈറ്റ്, ബഹറിൻ, ഷാർജ അത്ര സ്ഥലത്ത് എയർ ലാൻഡിങ്ങിനുള്ള ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ കൊടുത്താണെങ്കിൽ അന്ന് കറാച്ചി ഉണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു, കൽക്കത്ത, അലഹബാദ്, ഈ 3 സ്ഥലങ്ങളിൽ എയർപോർട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇത് കൊടുത്തേക്കുന്നത്. 1936 മാപ്പാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വിമാനങ്ങളെല്ലാം അങ്ങനെ കാണാനുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ഇതാണ് നമ്മൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഫ്ലൈറ്റാണിത്. ഇത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം, വിമാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഫ്ലൈറ്റ് എന്ന 1969 ബിൽറ്റ് ചെയ്ത ഫ്ലൈറ്റാണ്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം.
വേണ്ട, 1967 വിമാനം എന്തോരം സ്വിച്ചുകളല്ലേ, മനസ്സിലാവുന്ന കൂടിയില്ല ഇതൊക്കെ എന്തോ സംഭവം. സ്വിച്ചുകളുടെ ബഹളമാണ്, അടിപൊളി. പിന്നെ നമ്മളെ ബാക്കിൽ ആ കാണുന്ന ഫ്ലൈറ്റില്ലേ, ആ കാണുന്ന ഫ്ലൈറ്റ് ചിലർക്കാരനല്ല കേട്ടാ. ഇതാണ് ഈ ഫ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ എങ്ങനെയായിരുന്നു, എൻ്റെ സീറ്റുകളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. എൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തം പോയി, എന്നാലും നല്ല രീതിയിൽ മ്യൂസിക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഫ്ലൈറ്റിലേ, ഈ ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതാണ് ഫസ്റ്റ് കൊമേർഷ്യൽ ജെറ്റ് എയർക്രാഫ്റ്റ് ബിഗൻ പാസഞ്ചർ സർവീസ് ഓൺ 2 May 1952. പിന്നാണ് ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് അന്ന് കാലത്ത് പോയിരുന്നത്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 481 മൈൽ പെർ അവറാണ്, അതായത് 769 കിലോമീറ്റർ പെർ അവർ. ഏത് കാലത്താണ്? 1952. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പഴയ കാലത്തെ ഏറ്റവും ഹിറ്റ് ഫ്ലൈറ്റുകളാണ് അവിടെ കൊടുത്തത്. ഇതൊരു എൻജിൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു റീഫില്ലിങ് ടാങ്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് എൻട്രി ഫീസ് ഉണ്ട്, ഈ മ്യൂസിയത്തിലോട്ട് കയറാനായിട്ട് 10 രൂപയുള്ളൂ എൻട്രി ഫീസ്. നമ്മൾ ബിരിയാണി കഴിക്കുന്ന പൈസ കൂടിയില്ല, 10 രൂപയിലെ 10 ദിർഹം. അവർ ബിരിയാണി കഴിക്കുന്ന പൈസ കൂടിയില്ല, ഒന്ന് വരണം എല്ലാവരും ഒന്ന് കാണണം. നമ്മൾ മ്യൂസിയം കണ്ടു, പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ 1932 അൽമഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്താ പറഞ്ഞാൽ അവിടെയാണ് UAE ആദ്യമായിട്ട് ഒരു ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്, ആദ്യത്തെ എയർപോർട്ടാണ്. അപ്പോൾ അൽമഹത്ത എയർപോർട്ടിൻ്റെ ഒരു ഇതിനായിട്ടാണ് ചെയ്തേക്കുന്നത്. അൽമഹത്ത എയർപോർട്ട് മ്യൂസിയം ആണത്. അന്ന് കാലത്ത് സർവീസ് ചെയ്തേക്കുന്ന ഫ്ലൈറ്റുകളിലേക്ക് എല്ലാത്തിനും ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.